നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നതായി ഇപ്പോൾ പരാതി. കൊട്ടാരം റോഡിലുള്ള വീട്ടിലാണ് കവർച്ച നടന്നത്. ഏകദേശം 26 പവനോളം മോഷണം പോയതായിട്ടാണ് എം ടിയുടെ ഭാര്യ സരസ്വതി പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മരതകം പതിപ്പിച്ച ലോക്കറ്റ്, 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മൽ, ഡയമണ്ട് ലോക്കറ്റ് എന്നിവയാണ് മോഷണം പോയ ലിസ്റ്റിലുള്ളത്. സ്വർണം ബാങ്ക് ലോക്കറിലാണെന്നായിരുന്നു കുടുംബം ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് സ്വർണം മോഷണം പോയതായി കുടുംബത്തിന് മനസ്സിലായത്. ഇതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടത്. സെപ്റ്റംബർ 22-30 ഇടയിൽ മോഷണം നടന്നുവെന്നാണ് സംശയം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എം ടി വാസുദേവൻ നായരും ഭാര്യ സരസ്വതിയും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കാം കള്ളന്മാർ മോഷണം നടത്തിയത് എന്നുള്ള നിഗമനത്തിൽ കൂടിയാണ് പോലീസ്. ഏകദേശം കഴിഞ്ഞ മാസം 29-30 ഇടയിൽ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം അലമാര പരിശോധിച്ചപ്പോഴാണ് സ്വർണം മോഷണം പോയതായി അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അലമാര കുത്തിപ്പൊളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അലമാരയ്ക്ക് സമീപത്ത് സൂക്ഷിച്ച താക്കോലെടുത്ത് അലമാര തുറന്നായിരുന്നു മോഷണമെന്നാണ് വിവരം. സ്വർണം ബാങ്ക് ലോക്കറിലാണെന്നാണ് ഇവർ ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ പരിശോധനയിൽ വീട്ടിലും ലോക്കറിലും ആഭരണങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മലുകളും ലോക്കറ്റുകളും മരതകം പതിപ്പിച്ച ലോക്കറ്റുകളൊക്കെയാണ് മോഷണം പോയിട്ടുള്ളത്. നിലവിൽ കേസ് അന്വേഷിച്ചു വരികയാണ് പോലീസ്. ഏതായാലും തൊട്ടപ്പുറത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല. മാത്രവുമല്ല മറ്റ് അലമാരകളോ ഒന്നും തന്നെ കുത്തിപ്പൊളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു അലമാരയുടെ താക്കോൽ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമാണ് കള്ളൻ തുറന്ന് ഈ ഒരു സ്വർണവും ഡയമണ്ടും അടങ്ങിയിട്ടുള്ള 26 പവനോളം മോഷണം നടത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ മറ്റൊരു മോഷണവും നടന്നിരുന്നു. തൃശൂരിൽ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള 3 ബാങ്ക് ATMകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വെട്ടിയെടുത്ത് കണ്ടെയ്നർ ലോറിയിലാക്കിയ കള്ളന്മാരെ പോലീസ് അതിസാഹസികമായി പിടികൂടിയിരുന്നു. കള്ളന്മാർ മോഷണ സമയം തെരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണം കേരളത്തിലെ പോലീസ് അവരുടെ പട്രോളിംഗ് പുലർച്ചെ 2 നിർത്തും എന്നതിനാലാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയാണ്. പക്ഷെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും രാത്രി 2 പട്രോളിംഗ് നിർത്താറുണ്ട്. കേരളത്തിൽ പുലർച്ചെ 3 മുതൽ 4 വരെ ഒരിടത്തും പോലീസിനെ കാണാൻ പറ്റില്ലെന്നും ഇതാണ് കള്ളന്മാരുടെ പ്രൈം ടൈം എന്നും പോലീസ് പല ഉന്നതരും പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് പട്രോളിംഗിന് ഇറങ്ങുന്ന കേരള പോലീസിന്റെ കയ്യിൽ പലപ്പോഴും ലാത്തി മാത്രമേ കാണൂ. അതിനാൽ പെറ്റിപിടുത്തമാണ് കൂടുതലും. വാഹനങ്ങളുടെ ബുക്കും പേപ്പറും ചോദിക്കുകയല്ലാതെ വാഹനം പരിശോധിക്കാറില്ലെന്നും പലപ്പോഴും വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്.